ഞങ്ങൾ അല്പസമയം ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും അവിടുത്തെ പുത്രൻ്റെ തിരുനാമം ഞങ്ങളിൽ ഉയർത്തപ്പെടുന്നതിനും ഞങ്ങൾ നിത്യതയുടെ വെളിച്ചത്തിലൂടെ ജീവിക്കുന്നതിനും കാരണമാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് കുരിന്ത്യരുടെ 1 5 അതിൻ്റെ 6-8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 Corinthians 5:6-8 6-8 വരെയുള്ള വേദഭാഗം. ആമേൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. യെസ്. ആമേൻ. സ്തോത്രം. നമുക്ക് വളരെ പരിചിതമാകുന്ന ദൈവവചന ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഈ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തുടർന്നും ഈ പകൽ സമയത്തെ ദൈവവചന ശുശ്രൂഷ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കാരണമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന ഭാഗത്ത് പൗലോസ് 5 ആരംഭ ഭാഗങ്ങളിൽ, അതായത് 6 വാക്യങ്ങളിൽ, താൻ പറഞ്ഞ വിഷയത്തിനുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമാണ് ഇവിടെ പൗലോസ് വിശദീകരിക്കുന്നത്. മുകളിൽ ചില ശിക്ഷണ നടപടികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. കൊരിന്തിലുള്ളതാകുന്ന ആ ദൈവമക്കളുടെ പാപത്തെക്കുറിച്ചുള്ള പാപത്തിൻ്റെ പരിണിത ഫലമെന്തെന്നും അതിന് ഗൗരവം കൊടുക്കാതെ, ജസ്റ്റ് ലൈക്ക് ടുഡേ they take it for granted, adine gauravam nalgade adine valare lekhuvayi kaanunna pravanadayulla aa pratheeka kaalagattathil annanna pole innu innum innadhigam deiva sabhayil ulladagina ashuddhiye neeki kalayuvanayittu apostolan enna nilayil than command cheyunu kalpikkunu angane കമാൻഡ് ചെയ്യുവാൻ, അങ്ങനെ കൽപ്പിക്കുവാൻ, അങ്ങനെ പറയുവാനുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് താൻ അങ്ങനെ പറഞ്ഞു? അതിൻ്റെ കാരണമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ വളരെ മനോഹരമാകുന്ന ഒരു ഇമേജറി, വളരെ മനോഹരമാകുന്ന ഒരു ഒരു സാദൃശ്യം ഉപയോഗിച്ചാണ് ഈ വിഷയത്തെ താൻ തെളിയിപ്പാൻ പരിശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രാഥമികമായിട്ട് ഹി ബിഗിൻസ് വിത്ത് ദർ ബേസിക് പ്രോബ്ലം. ദ ആർ സോ ബോസ്ഫുൾ. 2 നമ്മൾ വായിച്ചാൽ അവരെ കരഞ്ഞ് നിലവിളിക്കുന്നതിന് പകരം ഇപ്പം ചീർത്തിരിക്കുക. പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുന്നതിന് പകരം തങ്ങളുടെ ജ്ഞാനത്തിലും തങ്ങളുടെ പദവിയിലും തങ്ങളുടെ കൃപാവരങ്ങളിലും തങ്ങൾ അഹങ്കരിക്കുകയാണ്. പൗലോസ് പറഞ്ഞു, അതല്ല ഇപ്പോൾ വേണ്ടത്. നിങ്ങൾ ദുഃഖിച്ച് കരയുകയാണ് വേണ്ടത്. കാരണം നിങ്ങളായിരിക്കുന്ന സന്ദർഭം എന്തെന്ന്, അതിൻ്റെ അപകടം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. യു ആർ സോ ബ്ലിസ്ഫുള്ളി ഇഗ്നോറൻ്റ് അബൌട്ട് ദ സ്റ്റേറ്റ് യു ആർ ഇൻ ഫാക്ട് ഇൻ എ ഡേഞ്ചറസ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്, സോ ഡേഞ്ചറസ്. പാപം, സിൻ, however innocuous it may seem, it is dangerous. It has been so throughout the centuries. It is even true today. Paapam ennullavu nisaramayittu edukkanda kaariyalla. Pratheeka pattigayilulla paapam mathramalla. Paapam ellam thanne അപകടകരമാണ്. അതിനെ നീക്കിക്കളയേണ്ടതിൻ്റെ ആവശ്യകതയാണ് പൗലോസ് ഈ വിഷയത്തിൽ കൂടെ പറയുന്നത്. നീക്കിക്കളയുക എന്ന് പറയുമ്പോൾ മുകളിലുള്ള കാര്യം, അദ്ദേഹത്തെ, ആ ദുഷ്ടനെ, 13 ശ്രദ്ധിച്ചാൽ ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, ആ കാര്യം തന്നെയാണ് പറയുന്നത് പ്രാരംഭമായിട്ട്. എങ്കിലും പൗലോസ് ഒന്നുകൂടെ ഒന്ന് ബ്രോഡൻ ചെയ്തിട്ട് അതിൻ്റെ വ്യക്തിപരമാകുന്ന ആ പ്രസക്തിയും താൻ പറയുന്നുണ്ട്. 8 ശ്രദ്ധിച്ചാൽ, ആകയാൽ
നാം പഴയ പുളിമാവ് കൊണ്ടല്ല, ആ ആ അല്ല ഉത്സവം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു, അതൊരു പർട്ടിക്കുലർ ഇഷ്യൂവാണ്. എന്നിട്ട് എല്ലായിടത്തുമുള്ള എല്ലാ വിശുദ്ധന്മാർക്കും ബാധകമാകുന്ന ഒരു അടിസ്ഥാനപരമാകുന്ന ഉപദേശം താൻ പറയുകയാണ്. ദിസ് ഈസ് സോ ഇമ്പോർട്ടൻ്റ്. ആദ്യം ഒരു പർട്ടിക്കുലർ ഇഷ്യൂ പറഞ്ഞേച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ഏത് കാലത്തുമുള്ള ഏത് വിശുദ്ധന്മാർക്കും എപ്പോഴും ബാധകമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശം, നാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം താന് പറയുകയാണ്. ദ പ്രോബ്ലം ഹിയർ ഈസ് ഓൾദോ ദേ ആർ ഇൻ സച്ച് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ, അവർ വളരെ അപകടകരമാകുന്ന അവസ്ഥയിലാണെങ്കിലും പ്രശ്നം അതിനേക്കാളും പൗലോസ് കാണുന്നത് ദേ ഫെയിൽ ടു സീ ദർ സിറ്റുവേഷൻ, അവരുടെ സിറ്റുവേഷൻ, അവരുടെ ആ സാഹചര്യം എന്തെന്ന് അവർ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ്. ഇത് വലിയ അപകടമാണ്. ലവോദിക്ക സഭയോടും ഇത് തന്നെയാണ് പറയുന്നത്, നീ കുരുടനാണ്, നഗ്നനാണ്, നീ ദരിദ്രനാണ്, പക്ഷെ നിന്റെ പ്രശ്നം അതല്ല, അതല്ല നിന്റെ പ്രശ്നം. അങ്ങനെ ഇരിക്കെ നിന്റെ ചിന്ത എന്താ? ഞാൻ ധനവാനാ, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നും മുട്ടില്ല. ആ ഒരു മനോഭാവം വളരെ അപകടകരമാണ്. ഇങ്ങനെയുള്ളതാകുന്ന മനോഭാവമായിരുന്നു കൊരിന്തിലുള്ള ദൈവമക്കൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നതാകുന്ന വിഷയമെന്ത്? പഴയ പുളിമാവ് നിങ്ങൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. എന്നിട്ട് പറയുക, അതിൻ്റെ കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്നുള്ളതും പുളിമാവ് നീക്കുക എന്നുള്ളതും പഴയ നിയമത്തിൽ ഇസ്രയേൽ ജനതയ്ക്ക് കൊടുത്ത, എന്നേക്കും ഒരിക്കേണ്ടതിന് കൊടുത്ത ഒരു ചട്ടമാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ 1-ാമത്തെ മാസമായിരിക്കണം. അതിൻ്റെ 10-ാം തീയതി ഒരാട്ടുകൊറ്റനെ, കൊലാടോ ചെമ്മരിയാടോ എന്തുമാകട്ടെ, അതിനെ വേർതിരിക്കണം. 4 ദിവസം വേർതിരിച്ച് നിർത്തിയ ശേഷം 14-ാം ദിവസം അതിനെ അറുക്കണം. വീട്ടിലുള്ളവർ മതിയാകുന്നില്ലെങ്കിൽ അയൽക്കാരെ കൂടെ വിളിക്കാം. അതിലൊന്നും ശേഷിച്ചിരിക്കുവാൻ പാടില്ല. കയ്പ് ചീരയോടുകൂടെ അതിനെ ഭക്ഷിക്കണം. തിടുക്കത്തോടെ അരകെട്ടിയും വടി പിടിച്ചും അത് നിങ്ങൾ ചെയ്യണം. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് തലമുറയായി നിങ്ങൾക്ക് ഒരു ഉത്സവമായിരിക്കണം. ദിസ് ഈസ് ഗോയിങ് ടു ബി എ സെലിബ്രേഷൻ. കാരണം ഈ ദിവസമാണ് നിങ്ങളെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത്. എന്നിട്ട് പറഞ്ഞു, ആ 14-ാം ദിവസം മുതൽ, അതിന്റെ 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ, വീട്ടിൽ പോയി വായിച്ചാൽ മതി, 14-ാം ദിവസം മുതൽ 21-ാം ദിവസം വരെ, 7 ദിവസം, ഒരാഴ്ച, നിങ്ങളുടെ ഇടയിലുള്ള സകല പുളിപ്പും നീക്കിക്കളയണം. വീട്ടിൽ ഒരു പുളിച്ച മാവും ശേഷിക്കാനായിട്ട് പാടില്ല. ഇത് അവർ കർത്താവ് ഒരു വിടുവിച്ച കാര്യത്തെ ഓർക്കാനായി, ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് കൊമമറേഷൻ, ഓർക്കാനായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണെങ്കിൽ കൂടെ അതിനാരോഗ്യപരമാകുന്ന ഒരു കാരണം കൂടെയുണ്ട്. ഇവിടെ മലയാളം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പദപ്രയോഗം വളരെ ആക്യുറേറ്റാണ്. പുളിച്ച മാവ്, NIV-യിലൊക്കെ ഈസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈസ്റ്റ് അത്ര സർവ്വസാധാരണമൊന്നുമല്ലായിരുന്നു. ഈ പുളിച്ച മാവ് എന്താണെന്ന് ഞാൻ ഒരു വാക്കി പറയാം മനസ്സിലാകാൻ വേണ്ടി. അത് മനസ്സിലാകുമ്പോൾ ഈ കാര്യത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് പെട്ടെന്ന് ഹൃദയത്തിലേക്ക് കയറും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. പുളിച്ച മാവ് എന്ന് പറഞ്ഞാൽ ഈ ഈസ്റ്റ് എന്ന് പറയുന്ന സംഗതിയൊന്നും സർവ്വസാധാരണമല്ലാതിരുന്നപ്പോൾ അപ്പം ഉണ്ടാക്കുവാൻ മാവ് റൈസ് ചെയ്യേണ്ടതിന് അവരുപയോഗിച്ചിരുന്നത്. ഇപ്പം ഇന്ന് മാവ് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരല്പം ശേഷിപ്പിക്കും, ഒരാഴ്ച അത് ഫെർമെൻ്റ് ചെയ്യുവാൻ, പുളിക്കാനായിട്ട് അനുവദിക്കും. ആ പുളിച്ച മാവാണ് അടുത്ത ആഴ്ചയിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ആ മാവ് അങ്ങോട്ട് ചേർക്കുമ്പോൾ ഇത് മുഴുവൻ പുളിച്ച് നന്നായിട്ട് റൈസ്ഡ് ആകും.
ഇതിങ്ങനെ ആവർത്തിച്ച് വർഷം മുഴുവൻ ചെയ്യും. കുറെ കഴിയുമ്പോൾ ഈ പുളിച്ച മാവെന്നുള്ളത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു നല്ല മാർഗം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു റിലീജിയസ് ദൈവം ചെയ്ത ഉപകാരം അതിനെ ഓർക്കുക എന്നത് മാത്രമല്ലായിരുന്നു ലക്ഷ്യം. വർഷത്തിലൊരിക്കൽ ആ ആഴ്ചയിൽ ഇത് മുഴുവനായി മാറ്റണം. പുളിച്ച മാവ് ഒന്നും നിങ്ങളുടെ ഇടയിൽ കാണരുത്. അതിന് കാരണം അങ്ങനെ നിങ്ങൾ പുളിച്ച മാവ് ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി തീരും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങളുടെ ജീവൻ ഇത് ഭീഷണിയാകുന്നത് കൊണ്ട് ഈ പുളിച്ചതെല്ലാം എന്ത് ചെയ്യണമെന്നറിയാമോ? പുറപ്പാട് ദിവസം 12:18 വാക്യം, ആ വാക്യം മാത്രം, അത്ര നമുക്ക് വലിയ പരിചയമൊന്നുമില്ലല്ലോ എല്ലാ ഭാഗവും. അതുകൊണ്ട് ഒന്ന് വായിച്ചേ, സമയമില്ലെങ്കിലും ഒന്ന് വായിച്ചു. ആ ആ കാണരുത്. ആ ആ നോക്കുക. അപ്പൊ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇതായിരുന്നു പ്രമാണം. കാരണം ഇത് വളരെ അപകടകരമാണ്. പുളിച്ച മാവെന്നുള്ളത് അപകടകരമാണ്. അതുകൊണ്ട് ഇത് നീക്കിക്കളയണം. ഇതേ കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പ്രിയരെ, നിങ്ങൾ വളരെ ചീർത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജ്ഞാനത്തിലും അറിവിലും ഭയങ്കര അഹങ്കരിച്ച് കൃപാവരങ്ങളുടെ അതിപ്രസരവും ഇതെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് തന്നെ അവർ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാധാന്യമുള്ളവരാണെന്ന് തോന്നിയിരിക്കുക. പൗലോസ് പറയുക, നോ, യു ആർ സ്റ്റാൻഡിങ് ഓൺ എ ഡേഞ്ചറസ് സ്ലിപ്പറി ഫുട്ടിങ്, വഴുക്കലുള്ള അപകടകരമാകുന്ന ഒരു ഇടത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ അപകടം ഒഴിവാക്കണമെങ്കിൽ ഡ്രാസ്റ്റിക് മെഷേഴ്സ് ആവശ്യമാണ്. ഡ്രാസ്റ്റിക് മെഷേഴ്സ്. പുളിച്ച മാവ് സമ്പൂർണമായി നിങ്ങളിൽ നിന്ന് നീക്കിക്കളയണം. ഇവിടെ ഈ കാര്യം ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാം. ഇതേ കാര്യം പുതിയ നിയമത്തിൽ മറ്റൊരു ഭാഗത്തും പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 5:9 ഇതേ കാര്യം എടുത്തു പറയുന്നുണ്ട്. അസാരം പുളിമാവ് പിണ്ണത്തെ സക ആ മുഴുവനെയും പുളിപ്പിക്കുന്നു. The evil influence of a small amount of leaven, alpam oru pulimaavu idu pinnathe muluvan endu cheyunu pulippikkunu before it is dangerous, you better remove it completely. Adu apagadagaram aagunnathinu munpe sampoornamayittu neekikko. Idaa sandesham neeki kalayuvanayi parayuna. ഒരുപാട് വേദഭാഗങ്ങളുണ്ട്. ഒന്ന് രണ്ട് വേദഭാഗങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചങ്ങ് പോവാം, ഞാൻ വിശദീകരിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. എഫേസ്യർ 4:30-31 ഒന്ന് വായിച്ചേ. എഫേഷ്യൻസ് ചാപ്റ്റർ 4. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആ ആ നോക്കുക പ്രിയമുള്ളവരെ, ഇതൊരു ഐ ഓപ്പണർ ആയിരിക്കണം. നമ്മൾ ഓർക്കുന്ന വലിയ പട്ടികയെ പറയുന്ന പാപമൊക്കെ ചെയ്യുമ്പോഴാ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. നോ, പട്ടികയെ ചെയ്യുന്ന പാപങ്ങളെന്നൊക്കെ ഒരു എക്സ്പ്രഷനേ ഉള്ളൂ. അതിനേക്കാളും പ്രയാസമുള്ള അപകടകരമായത് ഉള്ളിരിക്കുക. അപ്പൊ പറയുകയാണ്, സിൻസ് ഗോഡ്സ് ഹോളി സ്പിരിറ്റ് ബൈ ദ വെരി ഡെഫിനിഷൻ ഹി ഈസ് ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ നാമം എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശുദ്ധ ആത്മാവാവിടുത്ത്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതായിട്ട് പറഞ്ഞു. എന്തൊക്കെയാ? എല്ലാ കയ്പും കോപവും ഈ കുറ്റാരം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെ മലയാളത്തിൽ നമുക്കറിയാം, ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. Get rid of all bitterness. എന്നതോ? Before that. Okay. Rage. Okay. Then. ഒന്ന് വായിച്ചേ, കേൾക്കുന്നില്ല. Get rid of all
Along with every form of malice. Get rid of it. നമ്മൾ കണ്ടോ, അതേ പദം തന്നെയാ, പുട്ട് അവേ വിത്ത് ദാറ്റ്. ഒഴിവാക്കുക, വിട്ടുകളയുക. അതിന്റെ കാരണം എന്തുവാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ഇനിയും ഞാൻ വിശദീകരിക്കുന്നില്ല. കൊലോസിയർ 3:5-8 പെട്ടെന്ന് ക്യുക്ക്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. നോക്കുക, ഇതാണ് ഭൂമിയിലുള്ള അവയവങ്ങൾ. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിപ്പിൻ. പിന്നെ ഓക്കെ, യെസ്. നോക്കുക, കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം. നോക്കുക പ്രിയമുള്ള, നമ്മൾ നമ്മെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യണം. ദിസ് ഈസ് സീരിയസ് തിങ്സ്. ഞാൻ നിങ്ങളോട് പറയുമ്പം ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയല്ല, നമ്മളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്തേ. ഇതിനെ എന്ത് ചെയ്യണം? വിട്ടുകളവീൻ, ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ്. ഈ പുളിമാവ് എന്ത് ചെയ്യും? ഇതിനെ വിട്ടുകളഞ്ഞില്ലെങ്കിൽ പിണ്ണത്തെ മുഴുവൻ എന്ത് ചെയ്യും? പുളിപ്പിക്കും. ദ ഈവൾ ഇൻഫ്ലുവൻസ്. സോ ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ്. ഇത് തന്നെയാണ് ദൈവവചനത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം എന്തുവാ? കൊരിന്ത്യരുടെ 1:19 അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാ. അതിന്റെ കാരണം, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയേക്കുക. നിങ്ങൾ ആർക്കുള്ളവരല്ല, താന്താങ്ങൾക്കുള്ളവരല്ല. അതിന്റെ 6:11 നിങ്ങൾ നേരത്തെ ഈ പഴയ മാവിന്റെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പൊ എന്തായി? നിങ്ങളോ വായിച്ചു യെസ്, നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചു. ശ്രദ്ധിക്കണേ, അപ്പൊ നിങ്ങൾ പുതിയ മാവായി തീർന്നു. എന്തുകൊണ്ട്? പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട്. ആ ദിവസം തൊട്ടാണ് ഇത് ആരംഭിക്കുന്നത്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട് സംഹാരകൻ എല്ലായിടത്തും വന്നപ്പം സംഹാരകൻ നിങ്ങളുടെ വീടിന്മേൽ, ആ കട്ടിളക്കാലിന്മേലും കുറുമ്പടി മേലും രക്തം കണ്ടു. നിങ്ങളെ, ഹി പാസ്ഡ് ഓവർ യു. ദൈവം നിങ്ങളോട് കരുണ ചെയ്തു. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതുകൊണ്ട് പുളിമാവിനെ നീക്കുവീൻ. മനസ്സിലായോ? തിങ്ക് അബൌട്ട് ദ ക്രോസ് ഓഫ് കാൽവറി. വൈ വി നീഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ്? ആദ്യത്തെ റീസൺ, ക്രൂശിങ്കലേക്ക് നോക്ക്, ക്രൂശിങ്കലേക്ക് നോക്ക്, പെസഹ കുഞ്ഞാടിനെ നോക്ക്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തതയോടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക, സമയമില്ല വിശദീകരിക്കാൻ. മർക്കോസിന്റെ സുവിശേഷം 8:15 നോക്കുക, യേശു കർത്താവ് പറയുക, പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിന്റെ പുളിച്ചമാവും. ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചു. എന്നാ കർത്താവ് പറയാ? നമുക്കറിയാം, ഒന്നിനെ കുറിച്ച് വളരെ വ്യക്തമാകുന്ന റെഫറൻസ് ഉണ്ട്. പരീശന്മാരുടെ പുളിച്ചമാവെന്ന് പറഞ്ഞാൽ എന്താന്ന് കർത്താവ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12:1 എന്താണ് പരീശന്മാരുടെ പുളിച്ചമാവ്? നോക്കിയാ, അപ്പൊ പരീശന്മാരുടെ പുളിച്ചമാവെന്ന് പറഞ്ഞാൽ കപടഭക്തി. എന്താ കപടഭക്തി? ഹിപ്പോക്രസി. ഇത് ആദ്യകാലത്ത് ഇതിന് ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഗ്രീക്കിൽ ഹിപ്പോക്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ഗ്രീക്കുകാർ, ദേ വർ സോ ഫോണ്ട് ഓഫ് ഡ്രാമാസ് ആൻഡ് പ്ലേസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഡ്രാമ ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരായിരുന്നു. ഹിപ്പോക്രിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ വന്ന് വേഷം കെട്ടി ആടുന്നവനെയാണ് ഹിപ്പോക്രിറ്റ് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ വേഷം അഴിച്ചു വെച്ചു, അവനെ പ്രതിഫലം മേടിച്ചുകൊണ്ട് അവൻ പോവും.
ഇതേ പദമാണ് യേശു കർത്താവ് ഉപയോഗിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുറമെ ഒരു വേഷവും ചർച്ചിൽ വരുമ്പം അല്ലെ പുൽപ്പറ്റ് നിൽക്കുമ്പം ഒരു വേഷം, വീട്ടിൽ പോകുമ്പോൾ ഇത് ഈ വേഷമേ അല്ല എൻ്റെ എർലിയ ഡിഫറെൻറ്റ് അറ്റിയർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേഷം. ഇവിടുത്തെ വാല്യൂ സിസ്റ്റം അല്ല അങ്ങോട്ട് പോകുമ്പോൾ. ഒരിക്കൽ കർത്തൃമേശയോ കഴിഞ്ഞ് ഒരു പ്രത്യാശ ഗീതമൊക്കെ പാടി ഭയങ്കര സന്തോഷിച്ച് നിന്നപ്പം ഒരാൾ പ്രാർത്ഥിച്ചെന്നാ കേട്ടിട്ടുള്ളത്, കർത്താവെ ഇപ്പോഴവിടുന്ന് വരണമേ, ഇപ്പോൾ വന്നാൽ കുറച്ച് പേരെങ്കിലും എടുക്കപ്പെടുക. ഒരു മണിക്കൂറൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എടുക്കപ്പെടാനുള്ള സാധ്യത കുറവാ. സി ഹിപ്പോക്രസി, എൻറ്റയർലി ഡിഫറെൻറ്റ് വാല്യൂ സിസ്റ്റം. സഭയിൽ വരുമ്പോൾ ഒരു വാല്യൂ സിസ്റ്റം, പുറത്തു പോകുമ്പോൾ വേറൊരു വാല്യൂ സിസ്റ്റം. ഇതാ പുളിച്ചമാവ്. കർത്താവ് പറഞ്ഞു പരീശന്മാരുടെ, യു ബി വാട്ട് യു ആർ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സെയിം. അതിന് ഏറ്റവും നല്ല ഞാനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, മേക്ക് മീ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ് ജസ്റ്റ് ആസ് ഐ എം ഇൻസൈഡ്, മേക്ക് മീ ഔട്ട്സൈഡ് ഓൾസോ. അച്ചു അവിടെ ഇരിക്കവിടെ ഇരിക്കുക. കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്, മേക്ക് മീ ട്രാൻസ്പെറൻറ്റ്. അകത്തൊന്നും പുറത്തൊന്നും അല്ല എനിക്ക് വേണ്ടത്. കർത്താവേ, ദേർ ആർ മെനി തിങ്സ് ഐ ഹൈഡ്, ഞാൻ ഒളിപ്പിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, എനിക്കത് വേണ്ട. അതിലേറ്റവും നല്ല ഉദാഹരണം നമ്മുടെ പൊന്നു കർത്താവ്. ഹി വാസ് ആസ് ട്രാൻസ്പെറൻറ്റ് ആസ് എ ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ്. അവിടുന്ന് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? നോക്കിക്കേ, നമ്മുടെ കർത്താവ് ആ നല്ല മാതൃക. ഹി വാസ് പ്ലെയിൻ, പുറത്തൊന്നും അകത്തു വേറൊന്നുമല്ല, കംപ്ലീറ്റ്ലി സെയിം. പരീശന്മാരുടെ പുളിച്ചമാവെന്ന് പറഞ്ഞാൽ ഇതാ ഹിപ്പോക്രസി, കപടഭക്തി. ഇത് അപകടമാ, ഇത് അപകടമാ. ഭക്തിയുടെ വേഷം ധരിക്കുകയും അതിൻ്റെ ശക്തി ത്യജിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പുളിച്ചമാവ് നീക്കിക്കളവീൻ, നമ്മുടെ പ്രസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. രണ്ട്, ഹെരോദാവിൻ്റെ പുളിച്ചമാവെന്ന് പറഞ്ഞാൽ എന്താ? അതെനിക്ക് ഇച്ചിരി പ്രയാസം തോന്നുന്നു, കാരണം വേറെ വ്യാഖ്യാനമൊന്നുമില്ല. ഒരു ദൈവവൃത്തൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിങ്ങനെയാ, ഹെരോദാവിൻ്റെ പുളിച്ചമാവെന്ന് പറഞ്ഞാൽ ഇതാ, പുള്ളിക്ക് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ ഭയങ്കര പേടിയാ, ഭയങ്കര പേടിയാ. ആഴ്ച മുഴുവൻ കൊട്ടാരത്തിൽ ഡാൻസ് പാർട്ടിയാ, ബെല്ലി ഡാൻസും കാബറയും എല്ലാം ഉണ്ട്. പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ, സ്നാപക യോഹന്നാനെ വരുത്തി പ്രസംഗം കേൾക്കും. മനസ്സിലായോ? ആഴ്ച മുഴുവൻ ഡാൻസ് പാർട്ടിയും സൺഡേ മോർണിംഗിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ പ്രസംഗവും. യേശു പറഞ്ഞു ഇതാ ഹെരോദാവിന്റെ പുളിച്ചമാവ്, സ്റ്റോപ്പ് ഇറ്റ്, ഇത് നടക്കില്ല. മനസ്സിലായോ? പ്രിയരെ, എനിക്കറിയാം ഇത് നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം, ഞാൻ സത്യമാണെന്നേ പറയുന്നേ. ആഴ്ച മുഴുവൻ ഡാൻസ് കണ്ടേച്ച് സൺഡേ രാവിലെ സ്നാപക യോഹന്നാന്റെ പ്രസംഗം, അത് ഇഷ്ടമാകട്ടോ, അതാ അതിലൊക്കെ രസം. സ്നാപക യോഹന്നാന്റെ പ്രശ്നം, അയ്യോ എന്നോ ഇഷ്ടമാണെന്നറിയോ, ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാ. പക്ഷെ കർത്താവ് പറഞ്ഞു ആ പുളിച്ചമാവ് സൂക്ഷിച്ചോളൂ. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ശരിയാ പറയുന്നതെന്ന് എല്ലാം അറിയാം, അവസാനം കൊന്നപ്പോഴും മനസ്സുണ്ടായിട്ടല്ല കൊന്നത്, പറഞ്ഞു പോയത് കൊണ്ട് അങ്ങ് ചെയ്തതാ. പ്രിയരെ, വി മസ്റ്റ് ബി കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ്, ഗെറ്റ് റിഡ് ഓഫ് ഓൾഡ് ലെവൻ. സ്വച്ഛതയും പിന്നെന്തുവാ സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിപ്പീൻ. സ്വച്ഛത, സത്യം, സ്വച്ഛത, ക്ലിയർ, ക്ലാരിറ്റി, കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ദ സെയിം. ജോലി ചെയ്യുന്നിടത്തും സെയിമാണ്, സഭയിലും അതുപോലെ തന്നെ, വീട്ടിലും അതുപോലെ തന്നെ. അവിടെ ചെല്ലുമ്പോൾ ബിസിനസ് വേറെ വാല്യൂ സിസ്റ്റം അല്ല, സഭയിലുള്ള വാല്യൂ സിസ്റ്റം തന്നെയാണ്. ബിസിനസ്സിലും ജോലിയിലും യാത്രയിലും സ്വച്ഛതയും സത്യവുമായ പുളിമാവ് കൊണ്ട് ഉത്സവം ആചരിപ്പീൻ. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ അപകടകരമായ
സ്ഥിതിയിലേക്ക് നമ്മൾ പോകുമാകയാൽ കർത്താവ് നമ്മളെ ആ രക്തത്താൽ ഒന്നുകൂടെ വിശുദ്ധീകരിക്കുകയും നാം തന്നെ കർത്താവെ ഇന്ന ഇന്ന പുളിച്ച മാവ് എൻ്റെ ജീവിതത്തിലുണ്ട്, അതിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ എനിക്ക് താല്പര്യ, ഹെൽപ്പ് മീ, ഐ ആം അൺഎബിൾ, ഓ ലെറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഹെൽപ്പ് മീ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം, ദൈവകൃപയ്ക്കായി അപേക്ഷിക്കാം. ദൈവകൃപയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കട്ടെ. നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും നമ്മുടെ ദേഹത്തെയും സമ്പൂർണമായി അവിടുന്ന് കഴുകട്ടെ, ശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, അവൻ അവിടുന്ന് അത് ചെയ്യും. ആകയാൽ ദൈവപാദപീഠത്തിൽ നമ്മെ ഏൽപ്പിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.